ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. കഴിഞ്ഞ ക്ലാസ്സിന്റെ നമ്മൾ ഒന്നാമത്തെ പ്രോബ്ലം പേജ് നമ്പർ 51 ബാക്ക് ആൻഡ് ഫോർത്ത്, തിരിച്ചും മറിച്ചും എന്നുള്ളതിലെ ഒരു എക്സാമ്പിൾ മാത്രമേ ചെയ്തുള്ളൂ. ഒന്നാമത്തെ പ്രോബ്ലം എക്സസൈസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പേജ് നമ്പർ 51 അതെന്താണ് അർത്ഥം, എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്തു, പക്ഷെ ചെയ്തില്ല അല്ലേ. അപ്പൊ ദ ലെങ്ത് ഓഫ് ഒന്നും കൂടെ ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ. The length of one string is 4 meter and the length of another string is 14 meter. ഒരു ചെറിയ ചരടും വലിയ ചരടുമാണ് എൻ്റെ കയ്യിലുള്ളത്. ചെറിയ ചരടിൻ്റെ നീളം 4 meterഉം വലിയ ചരടിൻ്റെ നീളം 14 meterഉമാണ്. അതിൽ എ ബി എന്ന് പറഞ്ഞിട്ട് രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. എ ക്വസ്റ്റ്യൻ, വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദി ലോങ്ങർ സ്ട്രിങ് ഈസ് ദി ഷോർട്ടർ സ്ട്രിങ്. എന്താണ് വലിയ ചരടിൻ്റെ എത്ര ഭാഗമാണ് ചെറിയ ചരട്. ബി ക്വസ്റ്റ്യൻ, ഹൗ മച്ച് ടൈംസ് ഓഫ് ദി ഷോർട്ടർ സ്ട്രിങ് ഈസ് ദി ലോങ്ങർ സ്ട്രിങ്. ചെറിയ ചരടിൻ്റെ എത്ര മടങ്ങ് നീളമാണ് വലിയ ചരടിനുള്ളത്. അപ്പൊ ക്ലൂ പോലെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായി എന്ത് ഭാഗം, ഫ്രാക്ഷൻ, പാർട്ട്, അതാണ് കാണേണ്ടത് എങ്കിൽ നമുക്ക് രണ്ടും ഫ്രാക്ഷൻ ആണ് ആൻസർ കിട്ടുക. ചിലപ്പോൾ ആ ഫ്രാക്ഷൻ ഡിവൈഡ് ചെയ്തിട്ട് നമ്പർ കിട്ടിയേക്കാം. അപ്പൊ മെജോറിറ്റി ഫ്രാക്ഷൻ തന്നെയാണ് ആൻസർ കിട്ടുക. ആ ഫ്രാക്ഷൻ എങ്ങനെയാണ് എഴുതണ്ടേ എന്നുള്ളതിൻ്റെ ഒരു ക്ലൂ പറഞ്ഞു തന്നിരുന്നു. എന്ത്, അതായത് ഭാഗമാണ് നമുക്ക് കാണേണ്ടത് എങ്കിൽ ചെറിയ അളവ് ഏതാണോ അത് ന്യൂമറേറ്റർ ആയിട്ടും വലിയ അളവ് തന്നിരിക്കുന്നതിൽ ഏതാണോ അത് ഡിനോമിനേറ്ററുമായിട്ടാണ് എഴുതേണ്ടത്. മനസ്സിലാവുണ്ടോ? ഭാഗമാണ്, ഫ്രാക്ഷൻ ഓഫ് ലോങ്ങർ സ്ട്രിങ്. ചോദ്യത്തിലുള്ള ക്ലൂസുകളാണ് ഞാൻ പറയുന്നത്. ഫ്രാക്ഷൻ എന്നോ പാർട്ട് എന്നോ ഭാഗം, അതായത് മലയാളത്തിൽ ഭാഗം എന്നോ ഒക്കെയാണ് നമ്മുടെ ചോദ്യത്തിൽ വരുന്നത് എങ്കിൽ അത് എഴുതേണ്ടത്, അതിൻ്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത് ചെറിയ. അർത്ഥം മനസ്സിലാക്കിയാൽ നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ ഉത്തരം. അത് തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല എങ്കിലുള്ള ഒരു ചെറിയ ക്ലൂ ആണ് ഞാൻ പറഞ്ഞിരുന്നത്. തന്നിരിക്കുന്നതിലെ ചെറിയ അളവ് ഏതാണോ അത് ന്യൂമറേറ്റർ ആയിട്ടും വലിയ അളവ് ഏതാണോ അത് ഡിനോമിനേറ്ററുമായിട്ടാണ് എഴുതേണ്ടത്. അപ്പൊ ഇവിടെ എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദി ലോങ്ങർ സ്ട്രിങ് ഈസ് ദ ഷോർട്ടർ സ്ട്രിങ് എന്ന ചോദ്യം. അപ്പൊ അതിലെ ഫ്രാക്ഷൻ ആണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്തെഴുതണം, ചെറിയ അളവായ 4 എന്നുള്ളത് ന്യൂമറേറ്ററും വലിയ അളവായിട്ടുള്ള 14 എന്നുള്ളത് ഡിനോമിനേറ്ററുമായിട്ട് എഴുതേണ്ടത്. അപ്പോൾ 4/14. പിന്നെ അതിൻ്റെ ലോവസ്റ്റ് ഫോം കണ്ടെത്തിയിട്ട് നമ്മൾ ആൻസർ എഴുതുകയാണ് വേണ്ടത്. അതിലെ ബി ക്വസ്റ്റ്യനോ, ഹൗ മച്ച് ടൈംസ് ഓഫ് ദി ഷോർട്ടർ സ്ട്രിങ് ഈസ് ദ ലോങ്ങർ സ്ട്രിങ്. ചെറിയ ചരടിൻ്റെ എത്ര മടങ്ങ് വലിപ്പമുണ്ട് വലിയ ചരടിന്. അപ്പൊ ടൈംസ് ആണ് ചോദിച്ചിരിക്കുന്നത്, മടങ്ങാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പൊ അത് എഴുതുമ്പോൾ ഏതാ എഴുതേണ്ടതെന്ന് അറിയോ, വലിയ നമ്പർ, വലിയ അളവ് ഏതാണോ അത് ന്യൂമറേറ്റർ ആയിട്ടും ചെറിയ നമ്പർ ഏതാണോ അത് ഡിനോമിനേറ്ററുമായിട്ടാണ് എഴുതേണ്ടത്. അപ്പൊ ഇവിടെ ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ് വരിക, 14/4. അതാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് വളരെയധികം കൺഫ്യൂഷൻ വരും, യോ വലുതിൻ്റെ എത്ര മടങ്ങ്, ചെറുതിൻ്റെ എത്ര ഭാഗം, ആ ഭാഗം മടങ്ങ് അല്ലെങ്കിൽ അങ്ങനത്തെ വരുമ്പോൾ നമുക്ക് ഏതാണ് ആദ്യം എഴുതേണ്ടത്, ഏതളവ് ആദ്യം എഴുതണം, ഏതളവ് രണ്ടാമത് എഴുതണം. അതായത് ഫ്രാക്ഷനാണ് ആൻസർ വരിക, മുകളിൽ ഏത് എഴുതും താഴെ എഴുതും, അതൊരു വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കും. അപ്പോൾ അതിനു വേണ്ടിയാണ് ടീച്ചർ പറഞ്ഞത് ഫ്രാക്ഷനോ പാർട്ടോ ആണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് എങ്കിൽ ചെറുത് മുകളിലും വലിയ അളവ് താഴെയും. അതുപോലെ ടൈംസ് എന്നുള്ളതാണ് ചോദിക്കുന്നത് എങ്കിൽ ടൈംസ് അഥവാ മടങ്ങ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ വലിയ അളവ് മുകളിലും ചെറിയ അളവ് താഴെയും ആണ് എഴുതേണ്ടത് കേട്ടോ. അപ്പൊ ഇതിൻ്റെ ആൻസർ നമുക്ക് എഴുതി തുടങ്ങാം. ദ ലെങ്ത് ഓഫ് സ്മോൾ സ്ട്രിംഗ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പേജ് നമ്പർ 51 പേജ് 51 ഒന്നാമത്തെ ചോദ്യമാണ് ദ ലെങ്ത് ഓഫ് ദി ലെങ്ത് ഓഫ് സ്മോളർ സ്ട്രിംഗ് ദി ലെങ്ത് ഓഫ് സ്മോളർ സ്ട്രിംഗ് സി ഈക്വൽ ടു 4 meter. ചെറിയ ചരടിൻ്റെ നീളം, ചെറിയ ചരടിൻ്റെ നീളം
ചെറിയ ചരടിന്റെ നീളം 4 മീറ്റർ. ദ ലെങ്ത് ഓഫ് ലോങ്ങർ സ്ട്രിംഗ്, ലെങ്ത് ഓഫ് ലോങ്ങർ, എൽ ഓട്ടോ, ദ ലെങ്ത് ഓഫ് ലോങ്ങർ സ്ട്രിംഗ് ഇസ് ഈക്വൽ ടു എത്രയാണ്? 14 മീറ്റർ അല്ലെ? 14 മീറ്റർ വലിയ ചരടിന്റെ നീളം. വലിയ ചരടിന്റെ നീളം 14 മീറ്റർ. ഇനി എ ക്വസ്റ്റ്യൻ ആണ്. എ ബി എന്ന് പറഞ്ഞിട്ട് രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. ദ ഫ്രാക്ഷൻ ഓഫ് ദ ലോങ്ങർ സ്ട്രിംഗ് ഈസ് ദ ഷോർട്ടർ സ്ട്രിംഗ്. ദ ഫ്രാക്ഷൻ ഓഫ് ലോങ്ങർ സ്ട്രിംഗ് ടു ദി ഷോർട്ടർ സ്ട്രിംഗ്. അപ്പൊ ഒരു സെന്റൻസ് ആയിട്ട് എഴുതിയാലും മതി. എന്ത്? 4/14 ഓഫ് ദി ലോങ്ങർ സ്ട്രിംഗ് ഈസ് ദി ഷോർട്ടർ സ്ട്രിംഗ് എന്ന് എഴുതിയാലും മതി. അല്ലെങ്കിലോ ദ ഫ്രാക്ഷൻ ഓഫ് ദ ലോങ്ങർ സ്ട്രിംഗ് ഈസ് ദ ഷോർട്ടർ സ്ട്രിംഗ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതിയാലും മതി. അപ്പൊ ദി ഫ്രാക്ഷൻ ഓഫ് ഫ്രാക്ഷൻ ഓഫ് ദി ലോങ്ങർ സ്ട്രിംഗ് ഈസ് ദ ഷോർട്ടർ സ്ട്രിംഗ്. The fraction of the longer string is the shorter string is equal to 4/14. അതിനെ എന്നെ ചെറിയ രൂപത്തിലാക്കാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2/7 മീറ്റർ എന്നുള്ളത് കിട്ടും. അതെങ്ങനെയാ എഴുതുക? ചെറിയ ചരടിന്റെ നീളം വലിയ ചരടിന്റെ നീളത്തിന്റെ സെന്റൻസ് ആയിട്ട് എഴുതിയാൽ മതി. ചെറിയ ചരടിന്റെ നീളം വലിയ ചരടിന്റെ നീളത്തിന്റെ നീളത്തിന്റെ 4/14 ഭാഗം എന്ന് പറഞ്ഞിട്ട് വീണ്ടും എഴുതണം. എന്ത്? 4/14 ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് മലയാള മീഡിയക്കാരും എഴുതണം കേട്ടോ. 4/14 ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഇനി അതിന്റെ ബി ക്വസ്റ്റ്യൻ എഴുതാം. എന്താണ് അതിന്റെ ബി ക്വസ്റ്റ്യൻ? ബി എന്താണ്? The times of the shorter string is the longer string. The times of the shorter string. The times of the shorter string to the is the longer string. Is the longer string. വലിയ ടൈംസ് വരുമ്പോ എന്ത് പറഞ്ഞു? വലിയ നമ്പർ മുകളിലും ചെറിയ നമ്പർ താഴെയും. അതെന്താണ് വരിക? അപ്പൊ മലയാളത്തിൽ എങ്ങനെ എഴുതാം? വലിയ ചരടിന്റെ നീളം ചെറിയ ചരടിന്റെ നീളത്തിന്റെ വലിയ ചരടിന്റെ നീളം ചെറിയ ചരടിന്റെ നീളത്തിന്റെ മടങ്ങ്. അപ്പൊ അതെത്രയെ വരിക നോക്കുക. ഇതേപോലെ തന്നെ 14/4 കഴിഞ്ഞാലും മതി. 14/4
2 by 4 in the working column. 3, 1 by 2, 7 by 2 and 3, 1 by 2 in the 3, 2 by 4 in the 2 by 4 in the middle 2 order divided 3, 1 by 2. അത്രയും മടങ്ങ് കൂടുതലാണ് എന്നുള്ളതാണ് വരുന്നത്. ഓക്കെ, 3 1 by 2. ഇനി സെക്കൻഡ് പ്രോബ്ലം ചെയ്യാം. അപ്പൊ ഇതാണ് മനസ്സിലാക്കേണ്ടത്, എന്ത് ഫ്രാക്ഷനാ വരുന്നത് എങ്കിൽ ചെറിയ നമ്പർ മുകളിലും വലിയ നമ്പർ താഴെയും, ടൈംസ് ആണ് വരുന്നത് ചോദ്യത്തിലെങ്കിൽ വലിയ നമ്പർ മുകളിലും ചെറിയ നമ്പർ താഴെയും കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വൺ അയൺ ബ്ലോക്ക് വെയ്സ് 6 kg ആൻഡ് അനദർ 26 kg. രണ്ട് ഇരുമ്പ് കട്ടയുണ്ട്, അതിൽ ആദ്യത്തെ ചെറുതിന്റെ ഭാരം 6 kg, വലുതിന്റെ മറ്റൊരു കട്ടയുടെ ഭാരം 26 kg. എ ക്വസ്റ്റ്യൻ, വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ വെയ്റ്റ് ഓഫ് ദ ഹെവിയർ ബ്ലോക്ക് ഈസ് ദി ലൈറ്റർ ബ്ലോക്ക് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ വെയ്റ്റ് ഓഫ് ദി ഹെവിയർ ബ്ലോക്ക് ഈസ് ദി ലൈറ്റർ ബ്ലോക്ക്, ചെറുതിന്റെ വലുതിന്റെ എത്ര ഭാഗം, വലിയ കട്ട ഇരുമ്പ് കട്ടയുടെ എത്ര ഭാഗമാണ് ചെറിയ ഇരുമ്പ് കട്ട വരുന്നത്. ബി ക്വസ്റ്റ്യൻ എന്ത്, ഹൗ മച്ച് ടൈംസ് ഓഫ് ദി വെയ്റ്റ് ഓഫ് ദി ലൈറ്റർ ബ്ലോക്ക് ഈസ് ദി ഹെവിയർ ബ്ലോക്ക്. ടൈംസ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഉത്തര ഏകദേശം അറിയണം. എന്ത്, ചെറുതിന്റെ എത്ര മടങ്ങ് വലുപ്പമുണ്ട് വലിയ ഇരുമ്പ് കട്ടയ്ക്ക്. ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലായില്ലോ, രണ്ട് ഇരുമ്പ് കട്ടയാണ് എൻ്റെ കയ്യിലുള്ളത്, ചെറുതിന്റെ വെയിറ്റ് 6 kg വലുതിന്റെ വെയിറ്റ് 26 kg ആണ് ഉള്ളത്. അതിലെ എ ക്വസ്റ്റ്യൻ, വലുതിന്റെ എത്ര ഭാഗമാണ് ചെറിയ ഇരുമ്പുകട്ട, അത് എ ക്വസ്റ്റ്യൻ. ബി ക്വസ്റ്റ്യൻ, ചെറിയ ഇരുമ്പുകട്ടയുടെ എത്ര മടങ്ങ് വലുപ്പമാണ് വലിയ ഇരുമ്പുകട്ടയ്ക്ക് ഉള്ളത്. ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇപ്പോൾ തന്നെ നമുക്ക് ആൻസർ സിമ്പിൾ ആയിട്ട് എഴുതാനായിട്ട് സാധിക്കും. എന്താണ് ആദ്യത്തെ ആൻസർ എന്ത് വരും? ആ പിള്ളേർക്ക് ദേ ആ ക്ലൂ പറഞ്ഞതാണ് പെട്ടെന്ന് കേറുക, അർത്ഥം മനസ്സിലാക്കലൊന്നും അല്ല ഉണ്ടാവുക. ക്ലൂ പറഞ്ഞത് എങ്ങനെയാണോ അതുപോലെ ഞങ്ങൾ ആൻസർ എഴുതും. എന്ത്, ഫ്രാക്ഷൻ ചോദ്യത്തിൽ വന്നിട്ടുണ്ട്, അപ്പോഴോ എ ക്വസ്റ്റ്യന്റെ ആൻസർ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് തന്നതിലെ ചെറിയത് ന്യൂമറേറ്റർ ആയിട്ടും വലിയ അളവ് ഡിനോമിനേറ്റർ ആയിട്ടും. അപ്പൊ എ ക്വസ്റ്റ്യന്റെ ആൻസർ 6 by 26 ആ വരിക ടീച്ചർ. എങ്ങനെയാ പറഞ്ഞൊന്നുമില്ല, ടീച്ചർ പറഞ്ഞ ക്ലൂ അനുസരിച്ച് എ ക്വസ്റ്റ്യന്റെ ആൻസർ 6 by 26 ബി ക്വസ്റ്റ്യന്റെ ആൻസർ 26 by 6 ആണ് വരിക. പിന്നെ വഴി എഴുതലൊക്കെ നമ്മൾ പരീക്ഷയാകുമ്പോൾ തന്നെ ചെയ്യണം, ഇപ്പോൾ ഞാൻ ചെയ്തു തരുന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പൊ അത് തന്നെയാണ് ആൻസർ വരണേ. എ ക്വസ്റ്റ്യന്റെ ആൻസർ 6 by 26 വരും, ബി ക്വസ്റ്റ്യന്റെ ആൻസർ 26 by 6 ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്കത് ചെയ്തു തുടങ്ങിയാൽ ഒക്കെ ഒരേപോലത്തെ ക്വസ്റ്റ്യൻസ് തന്നെയാണ്, പക്ഷെ നമുക്ക് എഴുതേണ്ടത് കുറച്ച് കൂടുതലുണ്ട് എന്ന് മാത്രം. എന്ത്, ബി ക്വസ്റ്റ്യൻ, അതായത് സെക്കൻഡ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ വെയ്റ്റ് ഓഫ് സ്മോൾ അയൺ ബ്ലോക്ക്, ദ വെയ്റ്റ് ഓഫ് ലൈറ്റർ അയൺ ബ്ലോക്ക്, ലൈറ്റർ അയൺ ബ്ലോക്ക് സി ഈക്വൽ ടു 6 kg, ചെറിയ ഇരുമ്പുകട്ടയുടെ ഭാരം, ചെറിയ ഇരുമ്പുകട്ടയുടെ ഭാരം 6 kg, ദ വെയ്റ്റ് ഓഫ് ഹെവിയർ അയൺ ബ്ലോക്ക്, വെയ്റ്റ് ഓഫ് ഹെവിയർ അയൺ ബ്ലോക്ക്, heavier iron block c equal to 26 kg, വലിയ ഇരുമ്പുകട്ടയുടെ ഭാരം. ഇനിയാണ് ഈ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്, എന്താ
The fraction of the weight of the heavier block is the lighter block. Text la they pole in a step correct meaning which no kanya the lesser kivya. And up on the twist you that I mutimo to another, idilta de polinian and yield under the diffraction of diffraction of the weight of heavier block is the lighter block. Lighter block C equal to in the volume 6 by 26. Then in the video 2 pole. Molum tharayum 2 ana 3 pole. 2 pole 3 by 13 kg. 3 by 13 kg ana vera. Appo endanu nammal malayalathil ezhuthuka cheriya kattayude bharam veliya kattayude bharathinte cheriya kattayude bharam ചെറിയ കട്ടയുടെ ഭാരം വലിയ കട്ടയുടെ ഭാരത്തിന്റെ 6/26 ഭാഗം. എന്നിട്ട് അത് 6/26 എന്നുള്ളത് എന്താക്കി മാറ്റണം? 3/13 എന്നുള്ളതാക്കി മാറ്റണം. അതാണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. B question. The times of the weight of heavier lighter block. Lighter block is the heavier block. Equal to the volume 16/6 kg. വലിയ കട്ടയുടെ ഭാരം ചെറിയ കട്ടയുടെ ഭാരത്തിന്റെ വലിയ കട്ടയുടെ ഭാരം 16/6 മടങ്ങ്. ഇനി എന്നെ നമുക്ക് 16/6 എന്നുള്ളത് എന്താക്കി മാറ്റണം? അത് ഇതിലേക്ക് എഴുതി കഴിഞ്ഞിരുന്നു അല്ലെ. 16/6 എന്നുള്ളത് എന്താക്കി മാറ്റണം? നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്, അതിനെ മിക്സഡ് ആക്കി മാറ്റണം. 16/6 എന്ത് വരും? 2/4/6 എന്നുള്ളത് വരും. ഇതിനി എന്നെ 2 കൊണ്ട് മുകളിലും താഴെയും ഡിവൈഡ് ചെയ്താൽ 2/3 kg എന്നുള്ളത് എഴുതാൻ സാധിക്കും. ഇത് പറയുമ്പോഴാണ് കേട്ടോ, 2/3 kg എന്നുള്ളത് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഓക്കേ, അങ്ങനെയാണെങ്കിൽ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഹോംവർക്ക് ചെയ്തിട്ട് വരാൻ സാധിക്കുമോ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ അർത്ഥം ടീച്ചർ പറഞ്ഞുതരാം, നോക്കൂട്ടോ ചെയ്യാൻ പറ്റുമെന്ന്. A pumpkin is cut into 3 equal pieces. ഒരു മത്തങ്ങ ഒരേ വലുപ്പമുള്ള 3 കഷ്ണങ്ങളാക്കി മുറിച്ചു. 2 pieces together weigh 1 kilogram. അതിലെ 2 കഷ്ണം ഒരുമിച്ച് വെച്ചപ്പോൾ അതിൻ്റെ വെയിറ്റ് 1 കിലോഗ്രാം എന്ന് കിട്ടി. വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് ദ ഹോൾ പംപ്കിൻ? എങ്കിൽ ആ മത്തങ്ങയുടെ വെട്ടണയിൽ നിന്ന് മുമ്പുള്ള മത്തങ്ങയുടെ മൊത്തം വെയിറ്റ് എത്രയായിരിക്കുന്നത്? അപ്പോൾ ഒരു പംപ്കിൻ 3 തുല്യ കഷ്ണങ്ങളാക്കി മുറിച്ചു, അതിൽ 2 കഷ്ണം ചേർന്നപ്പോൾ 1 കിലോഗ്രാം കിട്ടി. അപ്പൊ 3 എണ്ണത്തിന്റെയും വെയിറ്റ് ഒരേപോലെയാണ് കേട്ടാ.
അപ്പൊ ഒരേപോലെയുള്ള രണ്ട് കഷ്ണം കൂട്ടിയപ്പോൾ 1 കിലോഗ്രാം. അപ്പൊ ഒരേപോലെയുള്ള രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും ഫ്രാക്ഷൻ? അരയും കൂട്ടിയാലല്ലേ ഒന്ന് കിട്ടുക, അല്ലാതെ കാലും കാലും കൂട്ടിയ രണ്ടും ഒരേപോലെ ആവുകയും വേണം അല്ലേ. അപ്പൊ ഒരു വലിയ മത്തങ്ങയാണ് 3 തുല്യ ഭാഗങ്ങളാക്കി മുറിച്ചു, അതിലെ രണ്ട് ഭാഗങ്ങള് കൂട്ടി നോക്കിയപ്പോൾ, വെയിറ്റ് നോക്കിയപ്പോൾ 1 കിലോഗ്രാം എന്ന് കിട്ടിയെങ്കിൽ എല്ലു മത്തങ്ങയുടെ മൊത്തം വെയിറ്റ് എത്രയാണ്? അപ്പൊ ഒരു മത്തങ്ങനെ എത്ര കഷ്ണങ്ങളാക്കി മുറിച്ചു? 3 കഷ്ണങ്ങൾ. ആ 3 കഷ്ണത്തിന്റെയും ഓരോ കഷ്ണത്തിന്റെ വില അല്ല വെയിറ്റ് എത്രയായിരിക്കും? അര അര വെച്ചിട്ടായിരിക്കും വെയിറ്റ് അല്ലേ. എങ്കിലല്ലേ 2 കഷ്ണം കൂട്ടുമ്പോൾ 1 കിലോഗ്രാം കിട്ടുള്ളൂ, അര അരയും കൂട്ടിയാലല്ലേ ഒന്ന് കിട്ടുക. അപ്പോ 1/2, 1/2, 1/2, 3 പംപ്കിൻ അല്ല 1 പംപ്കിൻ 3 തുല്യ കഷ്ണങ്ങളാക്കിയപ്പോൾ ഓരോ കഷ്ണത്തിന്റെയും വെയിറ്റ് 1/2 കിലോഗ്രാം ആണ് വരിക. അപ്പൊ 2 കഷ്ണം കൂട്ടിയപ്പോൾ 1 കിലോഗ്രാം കിട്ടി, ഹാഫും ഹാഫും കൂട്ടിയപ്പോൾ 1 കിലോഗ്രാം കിട്ടി. എങ്കിൽ ആ മത്തങ്ങയുടെ ആകെ വെയിറ്റ് എത്രയായിരിക്കും? 1.5 കിലോഗ്രാം അല്ലേ വരിക. അപ്പോ മനസ്സിലാക്കിയിട്ട് വരാൻ പറ്റുമോ നോക്കൂ കേട്ടോ, ഒന്ന് ചെയ്ത് വരാൻ പറ്റുമോ എന്ന് ശ്രമിക്കും. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മളത് ഈ 2 കണക്കേ ചെയ്തുള്ളൂ. 2 കണക്കുകൾ വെച്ചിട്ടേ ചെയ്തു പോകുന്നുള്ളൂ, അത്രേ പറ്റണുള്ളൂ നമുക്ക് അല്ലേ. ഒരുപാട് ടൈം ലെങ്തി ആയിട്ട് എടുത്താൽ നിങ്ങൾ ഇരുന്ന് കാണൂല, നിങ്ങൾക്ക് ആകെ ബോറിംഗ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇത്രേ എടുക്കുന്നുള്ളൂ ഇന്നത്തെ ക്ലാസ്. 3-ാമത്തെ പ്രോബ്ലം പറ്റുമോ എന്ന് ചെയ്ത് നോക്കാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് വരും. ഓക്കെ, താങ്ക് യു, താങ്ക് യു.